ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിഡ്സിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഒരു സോളിഡ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സോളിഡുകളെ പ്രധാനമായും അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട്. അവയെ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്, ആൻറ്റി ഫെറോ മാഗ്നറ്റിക്, ഫെറി മാഗ്നറ്റിക് എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ സോളിഡുകളെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുമോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രകാരം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവ ഓരോന്നും എന്താണ് എന്ന് നോക്കാം. ആദ്യമായി പാരാമാഗ്നറ്റിക് സോളിഡ്സ്. പാരം എന്ന വാക്കിൻ്റെ അർത്ഥം ലിറ്റിൽ എന്നാണ്. മാഗ്നറ്റ് വളരെ കുറച്ച് അട്രാക്ട് ചെയ്യുന്ന സോളിഡുകളെ പാരാമാഗ്നറ്റിക് സോളിഡ്സ് എന്ന് പറയും. ഒരു മാഗ്നറ്റിനടുത്തോട്ട് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ആണിയോ അല്ലെങ്കിൽ ഒരു മുട്ടുസൂചിയോ കൊണ്ടുവന്നാൽ അത് വളരെ ശക്തിയായി ആ മാഗ്നറ്റിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. എന്നാൽ പാരാമാഗ്നറ്റിക് സോളിഡുകളാണെങ്കിൽ അത്ര ശക്തിയായി ആകർഷണം ഉണ്ടാവില്ല. വളരെ ചെറുതായി അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നവരെയാണ് പാരാമാഗ്നറ്റിക് സോളിഡ്സ് എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാകും. ഒരു ആറ്റത്തിൻ്റെ ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോണുകളുണ്ട് അല്ലെങ്കിൽ പരമാവധി രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ അൺപെയർഡ് എന്നും ഇലക്ട്രോണുകളൊന്നും ഇല്ല എങ്കിൽ വാക്കൻ്റ് എന്നും രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്നും പറയും അല്ലെങ്കിൽ പെയർഡ് എന്നും പറയും. ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളപ്പോൾ അതിനെ അൺപെയർഡ് എന്ന് പറയും. അങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ഒരാണ് പാരാമാഗ്നറ്റിക് സോളിഡ്സ് ആയിട്ട് മാറുന്നത്. ഈ പാരാമാഗ്നറ്റിക് സോളിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത മാഗ്നറ്റിസം ആ മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ അവയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. എക്സ്റ്റേണൽ മാഗ്നറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ആ മാഗ്നറ്റിസം ഇല്ലാതായി മാറും. അപ്പോൾ പാരാമാഗ്നറ്റിക് സോളിഡ്സ് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. അവയിൽ ആറ്റംസോ അയോൺസോ അൺപെയർഡ് ഇലക്ട്രോൺസോ ഉള്ളവരായിരിക്കും. മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ അവർക്ക് മാഗ്നറ്റിസം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ മാഗ്നറ്റ് മാറ്റുമ്പോഴേക്കും അവരുടെ മാഗ്നറ്റിസം നഷ്ടപ്പെടുന്നു. എക്സാമ്പിളാണ് ഓക്സിജൻ, കാൽഷ്യം ഓക്സൈഡ്, വനേഡിയം ഡയോക്സൈഡ് മുതലായവ. ഇവ പാരാമാഗ്നറ്റിക് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് സോളിഡാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇവ മാഗ്നറ്റ് വീക്കായിട്ട് റിപ്പൽ ചെയ്യുന്ന ആൾക്കാരാണ്. മാഗ്നറ്റ് വളരെ കുറച്ച് വളരെ ചെറുതായി റിപ്പൽ ചെയ്യുന്നവർ ആണ് അല്ലെങ്കിൽ വികർഷിക്കുന്നവരാണ് ഈ ഡയാമാഗ്നറ്റിക് സോളിഡ്സ്. ഈ ഡയാമാഗ്നറ്റിക് സോളിഡ്സിൽ ഉള്ള ആറ്റങ്ങളിൽ എല്ലാ ഇലക്ട്രോണുകളും പെയർഡ് ആയിരിക്കും. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ ഡയാമാഗ്നറ്റിക് സോളിഡ്സ് ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ദേ കണ്ടെയ്ൻ ആറ്റംസ് ഓർ അയോൺസ് വിത്ത് ഓൾ പെയർഡ് ഇലക്ട്രോൺസ്. എക്സാമ്പിൾ ടൈറ്റാനിയം ഡയോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, ബെൻസീൻ മുതലായവയാണ്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് സോളിഡാണ് ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ്. മാഗ്നറ്റ് വളരെ സ്ട്രോങ് ആയി അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ്. അപ്പോൾ ഇരുമ്പിനെ മാഗ്നറ്റ് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യാറുണ്ട്. അതേസമയം സ്വർണം, വെള്ളി, അലുമിനിയം ഇവയൊന്നും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാറില്ല. മാഗ്നറ്റ് വളരെ ശക്തിയായി അട്രാക്ട് ചെയ്യുന്നവരെയാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോണുകൾ ചേർന്നിട്ടുള്ള ചില മാഗ്നറ്റിക് റീജിയണുകളുണ്ട്. അവയെ നമ്മൾ മാഗ്നറ്റിക് ഡൊമൈൻസ് എന്ന് പറയും. ഈ മാഗ്നറ്റിക് ഡൊമൈനുകൾ എല്ലാം ഒരേ ദിശയിലായിരിക്കും ഇരിക്കുന്നത് എങ്കിൽ അവ ഫെറോ മാഗ്നറ്റിക് സോളിഡുകളായിരിക്കും. അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് സോളിഡുകളിലെ ഡൊമൈൻസിനെ നമുക്ക് ഒരേ ദിശയിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാലും അതിൻ്റെ മാഗ്നറ്റിസത്തിൽ നഷ്ടം ഒന്നും സംഭവിക്കില്ല. മാഗ്നറ്റിസം അതുപോലെ തന്നെ ഇരിക്കും. എക്സ്റ്റേണൽ മാഗ്നറ്റ്
ഇതിന്റെ പ്രസൻസിലും ആബ്സെൻസിലും ഇതിന് മാഗ്നറ്റിസം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒരു ആണി കുറേ നേരം ഒരു മാഗ്നറ്റിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ആണിക്ക് മാഗ്നറ്റിസം കിട്ടും. പിന്നെ ആ എക്സ്റ്റേണൽ മാഗ്നറ്റ് മാറ്റിയാലും ആണി ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. ഇങ്ങനെ മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം ഒരേ ദിശയിൽ ഉള്ളവരെയാണ് ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ് എന്ന് പറയുന്നത്. അൻ എക്സാമ്പിൾ കൊബാൾട്ട്, നിക്കൽ, അയൺ, അൽനിക്കോ. അൽനിക്കോ എന്ന് പറയുന്ന അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ആ പേരിൽ തന്നെയുണ്ട്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് പ്ലസ് അയൺ, ഇത്രയും ചേർന്ന അലോയിയാണ് അൽനിക്കോ എന്ന് പറയുന്നത്. അത് പെർമനൻ്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ സ്പീക്കറിൻ്റെ ഒക്കെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലായി ഒരു കറുത്ത നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഒരു മാഗ്നറ്റ് ഉണ്ടാവും. അത് അൽനിക്കോ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ക്രോമിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന സാധനം, അത് മാഗ്നറ്റിക് റെക്കോർഡിംഗ് ടേപ്പുകളിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ പഴയ ഓഡിയോ വീഡിയോ കാസറ്റുകൾ എന്ന് പറയുന്ന സാധനങ്ങളിൽ ഒരു പ്ലാസ്റ്റിക് ടേപ്പുണ്ട്, അതിൻ്റെ പുറത്ത് പുരട്ടിയിരിക്കുന്നത് ഈ ക്രോമിയം ഡയോക്സൈഡാണ്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റ് സ്ട്രോങ് ആയി അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്തതാണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സോളിഡ്സ്. ആൻറ്റി എന്ന വാക്കിനർത്ഥം ഓപ്പോസിറ്റ് എന്നാണ്. ഫെറോ മാഗ്നറ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടി ഉള്ളവരെയാണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫെറോ മാഗ്നറ്റിക് സോളിഡിലാണെങ്കിൽ മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം ഒരേ ദിശയിലായിരിക്കും. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ആകുമ്പോൾ മാഗ്നറ്റിക് ഡൊമൈൻസ് ഈക്വലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എത്ര ഡൊമൈൻസ് ഒരു ഡയറക്ഷനിലുണ്ടോ അത്രയും തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്ഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നെറ്റായി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ മാഗ്നറ്റിക് ഡൊമൈൻസ് ആർ ഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് സീറോ. അൻ എക്സാമ്പിളാണ് മാംഗനീസിന്റെ ഓക്സൈഡ്, നിക്കൽ ഓക്സൈഡ്, ഫെറസ് ഓക്സൈഡ് എക്സെട്ര. സോ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്തവർ അല്ലെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് സീറോ ആയിരിക്കുന്നതിന് അതാണ് ഈ ആൻറ്റി ഫെറോ മാഗ്നറ്റിക്. അതിന് കാരണം മാഗ്നറ്റിക് ഡൊമൈൻസ് ഈക്വലി ഓപ്പോസിറ്റ് ആയിരിക്കും. ദെൻ അടുത്ത സോളിഡാണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മാഗ്നറ്റിക് ഡൊമൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, പക്ഷേ ഈക്വലി ഓപ്പോസിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ഇപ്പോൾ മാഗ്നറ്റിക് ഡൊമൈൻസ് ആർ അലൈൻഡ് അൺഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈക്വൽ ആയിരിക്കില്ല, ഓപ്പോസിറ്റ് ആണെങ്കിലും ഈക്വൽ അല്ല, അൺഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുണ്ടാവും. എൻ എക്സാമ്പിളാണ് ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആദ്യമായി കണ്ടുപിടിച്ചത് മഗ്നീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെയുള്ള ചില പാറകളിൽ ഇരുമ്പ് ആകർഷിക്കുന്ന ഒരു കഴിവുണ്ടായിരുന്നു. ആട്ടിടയന്മാർ ആടുകളെ തെളിച്ചുകൊണ്ട് നടന്നപ്പോൾ അവരുടെ വടിയുടെ അറ്റത്ത് ഇട്ടിരുന്ന ഇരുമ്പ് വളയങ്ങളെ ഈ പാറകൾ അട്രാക്ട് ചെയ്യുന്നത് കണ്ടു. അതിന് കാരണം ആ പാറകളിൽ ഹെമറ്റൈറ്റ് എന്ന സബ്സ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഹെമറ്റൈറ്റ് അടങ്ങിയിരിക്കുന്ന പാറകൾ മാഗ്നറ്റിസം കാണിക്കുന്നു. അങ്ങനെ മഗ്നീഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചുകൊണ്ടാണ് മാഗ്നറ്റിസം എന്ന പേര് തന്നെ ഉണ്ടായത്. അങ്ങനെ ഫെറി മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സോളിഡാണ് ഹെമറ്റൈറ്റ്. അതിനകത്ത് മാഗ്നറ്റിക് ഡൊമൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്, പക്ഷേ ഈക്വലി ഓപ്പോസിറ്റ് അല്ല. ദെൻ അടുത്താണ് ഇവയുടെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഫെറോ മാഗ്നറ്റിക്കിൽ മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം ഒരേ ഡയറക്ഷനിലിരിക്കുന്നു, അതുകൊണ്ട് അത് സ്ട്രോങ്ലി മാഗ്നറ്റിക് ആണ്. ആൻറ്റി ഫെറോ മാഗ്നറ്റിക്കിൽ മാഗ്നറ്റിക് ഡൊമൈൻസ് ഈക്വലി ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ക്യാൻസലായി പോകുന്നു. ഫെറി മാഗ്നറ്റിക് സോളിഡ്സ് എന്ന് പറയുന്നതിൽ മാഗ്നറ്റിക് ഡൊമൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്, പക്ഷേ ഈക്വലി ഓപ്പോസിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അതിന് മാഗ്നറ്റിസം ഉണ്ടാവും. ഇത്രയുമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ക്ലാസിഫിക്കേഷൻ.